നിശബ്ദ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാണ്. മാവേലിക്കരയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ, എങ്ങനെയുണ്ട് പ്രചാരണ കൊട്ടിക്കലാശം? വലിയ ആവേശമായിരുന്നു. ഈ നിശബ്ദ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്നലെ വളരെ ആവേശപൂർവ്വമാണ് പരിസമാപ്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആ ആവേശം ഉൾക്കൊണ്ട് ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരും ഇപ്പോഴും ഫീൽഡിലാണ്. അവരാരും ഇന്ന് ഫീൽഡിൽ നിന്ന് കയറുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇനി അവർ ബൂത്ത് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വനിതകളടക്കമുള്ള ആളുകൾ, എല്ലാവരും ചെറുപ്പക്കാർ എല്ലാവരും വളരെ സജീവമാണ്. ആവേശഭരിതമായൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു UDFനെ സംബന്ധിച്ചിടത്തോളം UDFലെ കരുത്തൻ, UDFലെ കരുത്തനെ മലർത്തിയടിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അത് അനുകൂലമായി LDFന് വരിക? നമുക്കൊരുപാട് കാര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടായി. അതിനെയെല്ലാം വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ നാട് ആവശ്യപ്പെടുന്ന അർത്ഥത്തിലെല്ലാം ഈ നാടിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നാട്ടിൻ്റെ പൊതുവായ വികസനത്തെക്കുറിച്ച് ഈ നാടിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. 7 MLAമാർ, ഇടതുപക്ഷത്തിൻ്റെ MLAമാരാണ് 7 പേർ. ആ 7 MLAമാരുമായി ഒത്തുചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാൾ പാർലമെൻറ്റ് മെമ്പർ കൂടി വന്നാൽ കൊണ്ടുവരാൻ കഴിയുന്ന വികസന സാധ്യതകൾ, ഒരു മനസ്സോടുകൂടി നടക്കുന്ന MLAയും MPയും സംസ്ഥാന സർക്കാരും എല്ലാം കൂടെ വന്നാൽ കേന്ദ്രത്തിൽ നിന്ന് പരമാവധി നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ, അതെല്ലാം ഈ നാടിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊരു ചാൻസ് കൂടി ഈ നാട് കൊടുത്താൽ ഇവർ പറയുന്നത് ശരിയാണെന്നുള്ളത് ഒന്ന് നോക്കണമെന്ന്, വീക്ഷിക്കണമെന്ന് ഈ നാടിന് തോന്നിയിട്ടുണ്ട്. അത് ഞങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ പരിചയ സമ്പത്തിനപ്പുറത്തേക്ക് ഒരു യുവത്വത്തിൻ്റെ സാന്നിധ്യമാണ് മണ്ഡലത്തിൽ ആവശ്യമെന്ന് തോന്നലാണോ മണ്ഡലത്തിലെ വോട്ടർമാർ പങ്കുവെക്കുന്നത്? മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പരിചയക്കുറവുണ്ടെന്നൊന്നും അവർക്ക് അങ്ങനെയുള്ള ധാരണയൊന്നുമില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലുണ്ടായ പ്രളയം, കോവിഡ്, ഈ കാര്യങ്ങളിലെല്ലാം പ്രത്യേകിച്ച് പാർട്ടിയിൽ ചില സ്ഥാനങ്ങളുള്ളത് മാത്രം നിലനിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളിൽ മുന്നിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്, അതിനൊരവസരം കിട്ടിയ ആളാണ്. ആ കിട്ടിയ അവസരമൊക്കെ നന്നായി ഈ നാടിന് വേണ്ടി വിനിയോഗിച്ച ആളാണ്. അത് എന്നേക്കാൾ നന്നായി ഈ നാടിനറിയാം. പല ചാനൽ ഇൻ്റർവ്യൂകളിൽ എന്താ പറയുന്നത്, ഈ നാട്ടിൽ നാട്ടുകാർ പലരും അത് തുറന്നു പറയുന്നത് എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ അന്നൊന്നും ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു പ്രതീക്ഷ, ഇടതുപക്ഷത്ത് അങ്ങനെ പ്രതീക്ഷയോട് കൂടി പ്രവർത്തിക്കുന്ന ആളുകളല്ലല്ലോ. ചുമതലപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു, അവിടെ വെള്ളപ്പൊക്കത്തിൽ അവരെ നേതൃത്വം കൊടുക്കാൻ പറഞ്ഞു. കോവിഡ് സമയത്ത് ആ പ്രവർത്തനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ പറഞ്ഞു. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നമ്മൾ ചെയ്ത ഉത്തരവാദിത്തങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്തു തീർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധികാര കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് ഞാൻ ഇത്രയും സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പം അല്പം അധികാരങ്ങൾ കൂടി ഉണ്ടായാൽ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയും. കുട്ടനാട്ടിലെ നെൽകർഷകരുടെ വിഷയങ്ങൾ, അവിടെ കർഷകർക്കൊപ്പം നിന്നത് താനാണെന്ന അവകാശവാദമാണ് UDF സ്ഥാനാർത്ഥി കുടിക്കുന്നിൽ സുരേഷ്. ഒപ്പം LDF സർക്കാർ കർഷകരെ പൂർണ്ണമായി അവഗണിച്ചു എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഉയർത്തുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുമുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായെന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്ത ആളുകൾ ഏത് ചേരിയിലുള്ളവരാണെന്ന് ഓർക്കണം. കുട്ടനാട്ടിലെ യഥാർത്ഥ കർഷകർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമുണ്ടല്ലോ, അവർക്കാർക്കും ആ പരാതിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2.5 കൊല്ലമായി കൃഷി വകുപ്പ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തത്തിൽ ഇരുന്നയാളാണ് ഞാൻ. ആലപ്പുഴ ജില്ല, വിശേഷാൽ കുട്ടനാട്, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെയൊക്കെ ഒരു ചെറുപ്പമായതുകൊണ്ട് ഒരാളും ഒരു പേപ്പറിൻ്റെ പേരിൽ ആഫീസിൽ കയറി ഇറങ്ങുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ മന്ത്രിക്കും ഇഷ്ടമല്ല. ആ സിസ്റ്റമായിരുന്നു ഞങ്ങളെല്ലാം, ആ കർശനമായ നിർദ്ദേശമായിരുന്നു, ഒരാളെയും ഒന്നിൽ കൂടുതൽ തവണ ഒന്നിനും നടത്തിക്കരുതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ആഫീസിലായാലും ചേർത്തലയിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും ഒക്കെ ഞങ്ങളെ കാണാൻ വരുന്നവർ ഒരു തവണ വന്ന് കണ്ടാൽ മതി. അവരുടെ വിഷയങ്ങൾ പരിഹരിച്ച് അവരുടെ കയ്യിലെത്തിക്കുന്ന ശീലമുള്ള ആളുകളായിരുന്നു ഞങ്ങൾ. അത് കുട്ടനാട്ടുകാർക്കറിയാം. ആ ആളുകളൊന്നും അങ്ങനെ പറയത്തില്ല. പിന്നെ ഒരു ഓളത്തിന് പറയാം ഇങ്ങനെയാണ് കൃഷി വകുപ്പ് വന്നിരുന്ന സ്റ്റാഫാണ് അതുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ പറയും. പക്ഷേ കുട്ടനാട്ടിലെ ഒരു വിഭാഗം ജനങ്ങൾക്കും ഇവൻ പഴയ കാലത്ത് കിട്ടാനുള്ള, UDFൻ്റെ കാലത്ത് കിട്ടാനുള്ള പൈസകൾ പോലും ഈ സമയത്ത് അത് അർഹതപ്പെട്ട എല്ലാ സംവിധാനങ്ങളും നേടിയെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്.
ആ കാര്യങ്ങളൊക്കെ ഈ നാടിന് നന്നായി അറിയാവുന്നതാണ്. നെല്ലിൻ്റെ പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതിനകത്തൊക്കെ കർശനമായ ഇടപെടലുകൾ നടത്തി ഇന്ന് പ്രത്യേകമായ മീറ്റിംഗ്, എത്രയാണ് മീറ്റിംഗാണ് വിളിച്ചത്. അപ്പോൾ അതെല്ലാം നമുക്കൊരു ഗുണമായി വരുമെന്ന് കണ്ടപ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു ക്യാമ്പയിൻ വന്നു. എന്താ പറയുന്നത്, ഇതെല്ലാം ഇതിനെതിരായി നിന്നയാളാണ്. കുട്ടനാട്ടിലെ കർഷകർക്കൊന്നും ആ അഭിപ്രായമേ ഇല്ല. കർഷകരോട് ചോദിച്ചാൽ അറിയാം കൃഷി വകുപ്പ് എന്താണ് അവരെ സഹായിക്കാത്തത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ്റെ ഒരു സമഗ്രമായ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഈ മണ്ണിൽ പ്രാവർത്തികമായാൽ, ഞാനൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കുട്ടനാടിൻ്റെ ജീവിത സാഹചര്യങ്ങളടക്കം മാറ്റം വരാൻ വേണ്ടി പോകുന്നു. ശാശ്വതമായ വെള്ളക്കെട്ടിൻ്റെ പരിഹാരം, കൃഷിക്ക് നല്ല വിള കിട്ടുന്നതിന്, വരുമാനം കിട്ടുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു സമഗ്രമായ പ്രൊജക്റ്റാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അത് എന്ത് വില കൊടുത്തും ഇത് നമുക്ക് ഈ കുട്ടനാടിന് ഗുണപ്പെടുത്തിയെടുക്കണം. അതാണ് എന്നെ സംബന്ധിച്ച് കുട്ടനാടിന് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എൻ്റെ മനസ്സിൽ തോന്നിയത്. അതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ മാവേലിഗിരിയിൽ ചരിത്ര വിജയം വലിയ ഭൂരിപക്ഷത്തോടെ നേടുമെന്ന് ഉറപ്പായി. 100%. നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കും. അത് എന്താ പറയുന്നത്, ചിലപ്പോൾ ഒരു പ്രവചനാതീതമായ ഭൂരിപക്ഷത്തിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിയേക്കാം. ഒരു ഒരു ഇതിൻ്റെ ഉള്ളിൽ പോയ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ അകത്ത് കണ്ട ഒരു ട്രെൻഡുണ്ടല്ലോ, അതൊന്നും എനിക്കിപ്പോൾ പുറത്ത് പറയാൻ കഴിയില്ല. അതെല്ലാം ഞാൻ കണ്ട കാര്യങ്ങൾ അങ്ങനെയെല്ലാം എഫക്റ്റ് ചെയ്താൽ അത് ഉണ്ടാകാൻ പോകുന്ന ഒരു വിജയം ചെറിയ വിജയമായിരിക്കില്ല, നല്ല വിജയമായിരിക്കും. മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പൊതുപ്രവർത്തകനായി നിന്ന ആ സജീവത, ആ മണ്ഡലത്തിലെ വോട്ടർമാരുമായുള്ള ബന്ധം, അതിനപ്പുറത്തേക്ക് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുന്നുണ്ട് എന്ന ആത്മവിശ്വാസമാണ് LDF സ്ഥാനാർത്ഥി സി അരുൺകുമാറിനുള്ളത്. ഒപ്പം 7 മണ്ഡലങ്ങളിൽ LDFൻ്റെ ജനപ്രതിനിധികളാണുള്ളത്. പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൂടി LDF പ്രതിനിധി എത്തിക്കഴിഞ്ഞാൽ അതുവഴി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പറ്റും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ എന്ന കാര്യവും സി അരുൺകുമാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം, റിപ്പോർട്ടർ R റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ ചെങ്ങന്നൂർ.